ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, ജെ എം പി മെഡിക്കൽ സെൻ്ററിലെ ഗൈനക് വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 28 കൊല്ലമായി എറണാകുളം ജില്ലയിലെ പല പ്രമുഖ ആശുപത്രികളിലും ജോലി ചെയ്ത് ഏകദേശം 20,000 പ്രസവങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസവത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ളത് ലേബർ പെയിൻ അല്ലെങ്കിൽ പ്രസവവേദനയാണ്. ഇത് ലോകത്തെ ഏറ്റവും വലിയ പേനയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒരു പേടി സ്വപ്നമാകുന്നത് കൊണ്ട് തന്നെ പ്രഗ്നൻസിനെ പറ്റി തന്നെ പലർക്കും ഇന്ന് വലിയ താല്പര്യമില്ല. ആക്ച്വലി ഇന്ന് നമുക്ക് പല ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് കാരണം പെയിൻ ഇല്ലാതെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ജസ്റ്റ് ഔട്ട്സൈഡ് ഒരു എപ്പിഡ്യൂറൽ സ്പേസ് ഉണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് സ്പൈനൽ കോഡ്. അതിൻ്റെ പുറമെയാണ് എപ്പിഡ്യൂറൽ സ്പേസ്. ഈ എപ്പിഡ്യൂറൽ സ്പേസിൽ നമ്മൾ ലോക്കൽ അനസ്തീസ്യ ഇല്ലേ? ലോക്കൽ അനസ്തീസ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇവിടെ മുറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ലോക്കൽ കൊടുക്കില്ലേ? ആ സെയിം സാധനമാണ് ഈ എപ്പിഡ്യൂറൽ സ്പേസിൽ കൊടുക്കുന്നത്. അപ്പം അത് വലിയൊരു പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു മരുന്നാണ്. അത് ആ കറക്റ്റ് സ്പേസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻസേഷൻ ഉണ്ടാകും, പക്ഷേ നമ്മുടെ ആ പെയിൻ ഫൈബേഴ്സ് നന്നായിട്ട് ബ്ലോക്ക്ഡ് ആവും. അപ്പം അതുകൊണ്ട് ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് അറിയാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആ സിവിയറിറ്റി നന്നായിട്ട് കുറയും. ഒരു 80-90% ആ പെയിനിൻ്റെ ഫീലിംഗ് നമുക്ക് ഉണ്ടാകില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് വാക്കിംഗ് എപ്പിഡ്യൂറലും അവൈലബിളാണ്. വാക്കിംഗ് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഡോസ് ഇസ് സോ സ്മോൾ ദാറ്റ് നമുക്ക് പെയിൻ അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് നടക്കാൻ കൂടി പറ്റും. നോർമലി അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എപ്പിഡ്യൂറൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാലിന് കുറച്ച് മസിൽ വീക്ക്നെസ് വരും. അപ്പോൾ മസിൽ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. അതേമാതിരി ചില സിറ്റുവേഷനിൽ ഈ ഡോസ് ചെല്ലുമ്പോൾ പുഷ് ചെയ്യാൻ പറ്റില്ല. ആ ലാസ്റ്റ് സ്റ്റേജിൽ അമ്മ പുഷ് ചെയ്താലല്ലേ കൊച്ചു പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ചിലപ്പോൾ വാക്യൂം ഇട്ട് കൊച്ചിനെ എടുക്കേണ്ടിയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ വാക്കിംഗ് എപ്പിഡ്യൂറൽ അവൈലബിൾ ആണ്. വാക്കിംഗ് എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ അവർ ആ ഡോസ് ടൈട്രേറ്റ് ചെയ്തിട്ട് വളരെ സ്മോൾ ഡോസ് ഈ മൈക്രോ ഇൻഫ്യൂഷൻ തരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് ആ ഡോസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് രോഗിക്ക് അല്ലെങ്കിൽ ഗർഭിണിക്ക് നടക്കാൻ പറ്റും. ഇതിനെയാണ് വാക്കിംഗ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. ഇത് ഈ കൊടുക്കുന്ന നീഡിൽ നമ്മുടെ മുടിനാരൻ്റെ കനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നടുവേന വരും എന്നുള്ളൊരു ഒരു റോങ് കോൺസെപ്റ്റ് ഉണ്ട്. നടുവേന ഈ ഡെലിവറി കഴിഞ്ഞ് വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നട്ടൽ, ഇതാണ് നമ്മുടെ നട്ടൽ. നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്ക് മസിൽസ് ഉണ്ട്, ഈ മസിൽസ് ഉണ്ട്, അതേമാതിരി ഫ്രണ്ടിലെ മസിൽസ് ഉണ്ട്. ഈ ഫ്രണ്ടിലെ മസിൽസ് ഒരു പ്രഗ്നൻസി കഴിയുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ബലൂൺ തരത്തിൽ വീർക്കും. അത് കഴിഞ്ഞിട്ട് പല സ്ത്രീകളും ഒരു എക്സസൈസും ചെയ്യില്ല. അപ്പോൾ ആ മസിൽ ടോൺ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്ക് മസിൽസിനാണ് ഫുൾ ബോഡിയുടെ സ്ട്രെയിൻ വരുന്നത്, വെയിറ്റ് എടുക്കേണ്ടി വരുന്നത്. നമ്മൾ ഏത് പ്രഗ്നൻറ്റ് വുമണും ഡെലിവറി കഴിഞ്ഞ് ഈ ആൻറ്റീരിയർ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആപ്സ് ചെയ്ത് ആ മസിൽ ടോൺ ഇമ്പ്രൂവ് ചെയ്യണം. അത് ഈ സ്പൈനൽ കൊടുത്തോണ്ടോ എപ്പിഡ്യൂറിൽ കൊടുത്തോണ്ടോ എന്നല്ല നടുവേന വരുന്നത്. അപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് നടുവേന വരുന്നില്ലേ? ഇതൊരു ലോക്കൽ അനസ്തീസ്യ മാത്രമാണ്. അതിൻ്റെ ഇഫക്റ്റ് 6 മണിക്കൂർ മാത്രമേ നിലനിൽക്കുള്ളൂ. അത് ജീവിതകാലം മുഴുവൻ അവിടെ നിലനിൽക്കുക, അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഈ മസിൽ ടോൺ, അബ്ഡോമിനൽ മസിൽസിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. ഫ്രണ്ടിലത്തെ മസിലും ബാക്കിലെ മസിലുമാണ് പിന്നെ വെയിറ്റ് എടുക്കുന്നത്. ഈ മസിൽ ഫ്രണ്ടിലത്തെ മസിൽ ഈ ബലൂൺ തരത്തിലിരിക്കുമ്പോൾ ഫുൾ ലോഡ് ബാക്ക് മസിൽസ് എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് നമുക്ക് നടുവേന വരുന്നത്. അപ്പോൾ എപ്പിഡ്യൂറലും നടുവേനയായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു വളരെ നല്ല ഒരു മെത്തേഡാണ് നമുക്ക് വേദന സഹിക്കാണ്ട് പ്രസവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും ഒരു 10 കൊല്ലം മുമ്പ് പല പെൺകുട്ടികളും നിർബന്ധമായിട്ട് സിസേറിയൻ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, അവർക്ക് വേദന സഹിക്കാൻ പറ്റാണ്ട്. അപ്പം അങ്ങനെ ആവശ്യമില്ലാണ്ട് സിസേറിയൻ ചെയ്യേണ്ട കാര്യവും ഡോക്ടർമാർക്ക് വരുന്നില്ല. അപ്പം നമ്മൾ ഈ പെയിൻലെസ് ലേബറിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, അതിൻ്റെ സേവനം ഉപയോഗിച്ചാൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടും ഡെലിവറി ചെയ്യാൻ പറ്റും. താങ്ക് യു. സൈനിങ് ഓഫ് ഡോക്ടർ സ്മിതി സനൽ ജോർജ്.